കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായിരിക്കുന്നു. RBI ഗവർണർ ഉർജിത് പട്ടേൽ രാജിവെച്ചിരിക്കുന്നു. 2019 സെപ്റ്റംബറിൽ കാലാവധി തീരാനിരിക്കെയാണ് അദ്ദേഹം ഇപ്പോൾ നേരത്തെ രാജിവെച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരുമായി കടുത്ത ഭിന്നത നിലനിന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ രാജി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല വിഷയങ്ങളിലും കേന്ദ്ര സർക്കാരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായും ഒക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹം പലതവണ തുറന്നു പറഞ്ഞിരുന്നു. മാത്രവുമല്ല കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടേയിരുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ RBI ഗവർണർ തന്നെ രാജിവെക്കുന്ന ഈ നീക്കം അത് പ്രതിപക്ഷത്തിന് ശക്തമായ ആയുധമാകുമെന്ന് തീർച്ചയാണ്. കാരണം നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരാനിരിക്കുകയാണ്. അതിൽ BJP വലിയ മേൽക്കൈ ഉണ്ടായില്ല എങ്കിൽ കോൺഗ്രസിന് ഈ RBI ഗവർണറുടെ രാജി അടക്കമുള്ള വിഷയങ്ങൾ കുറെ കൂടി വേഗത്തിൽ ആളിക്കത്തിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ വിഷയത്തെ പാകപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഏറെക്കാലമായി പുകഞ്ഞു നിന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ രാജിയിലേക്ക് നയിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പാണ്. പക്ഷേ അദ്ദേഹം രാജിക്കത്തിൽ വ്യക്തിപരമായ ചില കാരണങ്ങളാണ് രാജിക്ക് കാരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല എല്ലാ സഹപ്രവർത്തകർക്കും അദ്ദേഹം നന്ദിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു വസ്തുത, അദ്ദേഹം പ്രധാനമന്ത്രിയെയോ അരുൺ ജെയ്റ്റ്ലിയെയോ ധനമന്ത്രിയോ ഒന്നും ആ രാജിക്കത്തിൽ പരാമർശിച്ചിട്ടില്ല. അവർക്കാർക്കും നന്ദിയും രേഖപ്പെടുത്തിയിട്ടില്ല. സഹപ്രവർത്തകർക്കും ഒപ്പമുണ്ടായിരുന്ന ജീവനക്കാർക്കും മാത്രമാണ് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യക്തിപരമായ കാരണങ്ങളാണ് രാജിക്ക് കാരണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. രാജ്യത്തെ കിട്ടാക്കടം വർദ്ധിക്കാൻ ഇടയായത് റിസർവ് ബാങ്ക് നിമിത്തമാണെന്ന് ഏറ്റവും ഒടുവിൽ അരുൺ ജെയ്റ്റ്ലി ആരോപണം ഉന്നയിച്ചിരുന്നു. മാത്രവുമല്ല നോട്ട് നിരോധനം പൊള്ളയാണ് എന്ന് തെളിയിക്കുന്ന നിരവധി വാദങ്ങൾ, നിരവധി പ്രഖ്യാപനങ്ങൾ, നിരവധി തെളിവുകൾ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഈ അടുത്ത കാലത്ത് പുറത്തു വരികയും ചെയ്തിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തര ആരോപണ പ്രത്യാരോപണങ്ങൾ, പ്രത്യേകിച്ചും രാജ്യം ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന സമയമായതിനാൽ GST നോട്ട് നിരോധനവും ഒക്കെ രാജ്യത്തെ ചെറുകിട കച്ചവടക്കാരെ, സാമ്പത്തിക മേഖലയുടെ അടിത്തറയൊക്കെ പിടിച്ചു ചുലയ്ക്കും വിധമുള്ള പല രീതിയിലേക്കും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്യത്ത് നിരവധി തൊഴിലില്ലായ്മ അടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ സാമ്പത്തിക പരിഷ്കരണം കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്ന രീതിയിലുള്ള ഒരു രൂക്ഷമായ തർക്കം ഉയർന്നു വന്നിരുന്നു, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലഘട്ടങ്ങളിൽ. കാരണം സാധാരണക്കാരനെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിച്ച നോട്ട് നിരോധനവും GST അതുപോലെ തന്നെ രൂപയുടെ വിലയുടെയും അടക്കമുള്ള പല വിഷയങ്ങളുടെയും ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ RBIയുടെ ചുമതല ഇടാൻ നോക്കിയിരുന്നു. പക്ഷേ RBI അതിനെ ചെറുക്കുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. നോട്ട് നിരോധനത്തിലൂടെ അസാധുവാക്കിയ നോട്ടുകളുടെ 95% തിരിച്ചെത്തി എന്ന് പറയുമ്പോൾ കള്ളപ്പണം എവിടെ എന്ന ചോദ്യം ആദ്യമായി ഉയർന്നത് റിസർവ് ബാങ്കിൻ്റെ ഈ കണക്കുകൾ പുറത്തു വന്ന സാഹചര്യത്തിലായിരുന്നു. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ ഉർജിത് പട്ടേൽ തുറന്നു പറഞ്ഞപ്പോൾ അത് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയെന്ന കാര്യത്തിൽ തർക്കമില്ല. RBIയുടെ കരുതൽ ധനത്തിൽ നിന്ന് 3.6 ലക്ഷം കോടി രൂപ സർക്കാർ അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആവശ്യം RBI നിരാകരിക്കുകയും ചെയ്തു. ഹൗസിംഗ് ഫിനാൻസിംഗ് കമ്പനികൾ തകരുന്ന ഒഴിവാക്കാൻ, സമ്പദ് വ്യവസ്ഥയിലേക്ക് കൂടുതൽ പണം ലഭ്യമാക്കുക, തകരാൻ സാധ്യതയുള്ള ബാങ്കുകളെ അതിൽ നിന്ന് രക്ഷിക്കാനായി RBI ആവിഷ്കരിച്ച PCA ചട്ടങ്ങളിൽ ഇളവ് വരുത്തുക എന്നിവയും ഇരുവരും തമ്മിലുള്ള, അതായത് RBIയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാക്കി. എന്തായാലും ഇപ്പോൾ അതിന് ഒരു പരിസമാപ്തി ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഇതൊരു പുതിയ തുടക്കമായിരിക്കാം. ഉർജിത് പട്ടേൽ രാജിവെച്ചതിന് ശേഷം അത് പുതിയൊരു രാഷ്ട്രീയ സാഹചര്യത്തിന്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യമായി തന്നെ വിലയിരുത്താം. പക്ഷേ അതോടൊപ്പം ഈ ഉർജിത് പട്ടേലും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള രൂക്ഷമായ അഭിപ്രായ ഭിന്നത ഒടുവിൽ അതിൻ്റെ മൂർധന്യത്തിലെത്തിയപ്പോൾ ഉർജിത് പട്ടേൽ രാജിവെച്ച പിന്മാറിയിരിക്കുന്നു.